മാസങ്ങൾ നീണ്ട ആഘോഷ രാവകൾക്ക് തുടക്കമിട്ട് ദുബായ് ഗ്ലോബൽ വില്ലേജ് ഓപ്പണായ കാര്യമാണ് അന്ന് തികച്ചും ലോക്കൽ ആദ്യം പറയാനുള്ളത്. ഇന്നലെ ഉദ്ഘാടന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ സമയക്രമം എന്ന് പറയുന്നത് വൈകുന്നേരം 6 മണി മുതലാണ് സന്ദർശകർക്കായി തുറന്നു കൊടുത്തത്. അപ്പോൾ ഇന്നൊക്കെ സമയത്തിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഈ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 1 മണി വരെ ആയിരിക്കും ഗ്ലോബൽ വില്ലേജിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ 6 മണിയല്ല, വൈകുന്നേരം 4 മണി മുതൽ സന്ദർശകർക്ക് ഗ്ലോബൽ വില്ലേജിലേക്ക് കടക്കാമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. അല്ലാത്ത ദിവസങ്ങളിൽ ഞായർ മുതൽ വീക്ക് ഡേയ്സിൽ വൈകുന്നേരം 4 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ ആയിരിക്കും ഗ്ലോബൽ വില്ലേജിൻ്റെ സമയം. ഇപ്പോൾ സമയക്രമമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ടിക്കറ്റ് റേറ്റിലും മുൻവർഷത്തെ അപേക്ഷിച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജിൽ ഞായർ മുതൽ വ്യാഴം വരെ എൻട്രി ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് 25 ദിർഹം ആയിരിക്കും. എല്ലാ ദിവസവും പ്രവേശിക്കാവുന്ന ടിക്കറ്റ് നിരക്ക് 30 ദിർഹം ആയിരിക്കും എന്നുള്ളൊരു കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം 3 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക്, നിശ്ചയദാർഢ്യ വിഭാഗക്കാർക്ക്, മുതിർന്ന പൗരന്മാർക്കൊക്കെ പ്രവേശനം സൗജന്യമാണെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും മാത്രമായിരിക്കും ഗ്ലോബൽ വില്ലേജിലേക്ക് പ്രവേശനം ഉണ്ടാവുക. എന്തായാലും 6 മാസത്തെ ആഘോഷങ്ങൾക്കായിട്ടാണ് 29ാമത് ഗ്ലോബൽ വില്ലേജ് ഇത്തവണ ഓപ്പണായിരിക്കുന്നത്. 30 പവലിയനുകളും 3500 ഷോപ്പിംഗ് സ്ഥാപനങ്ങളും 250ലധികം ലോകോത്തര ഭക്ഷ്യ വിഭവങ്ങൾ ആസ്വദിക്കാനുള്ള അവസരവും 40,000ത്തിലധികം വിനോദ പരിപാടികളും, ചെറുതും വലുതുമായിട്ടുള്ള വിനോദ പരിപാടികളും ഒക്കെയാണ് ഈ 6 മാസ കാലയളവിനുള്ളിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ഗ്ലോബൽ വില്ലേജ് ഓപ്പണാവുന്നതിനോടനുബന്ധിച്ച് യാത്രാ തിരക്കിൻ്റെ സമയമാണ്, ഗതാഗത തിരക്കിൻ്റെ സമയമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന കാര്യം കൂടി തികച്ച് ലോക്കലിൽ നിന്ന് നമുക്ക് ആദ്യം പറയാനുണ്ട്. UAE രാഷ്ട്രപിതാവ് ഹിസൈനസ് ഷെയ്ഖ് സായിദിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കോർത്തിണക്കി നിർമ്മിക്കുന്ന UAE ദേശീയ മ്യൂസിയം, സായിദ് നാഷണൽ മ്യൂസിയത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഇന്ന് അറിയിക്കാനുണ്ട്. 85% മ്യൂസിയവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അടുത്ത വർഷത്തോടെ മ്യൂസിയം സന്ദർശകർക്കായി തുറന്നുകൊടുക്കും എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അബുദാബിയിൽ സാദിയ തൈലൻഡിലാണ് മനോഹരമായിട്ടുള്ള ഈ മ്യൂസിയം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം UAE ചരിത്രവും ഹിസൈനസ് ഷെയ്ഖ് സായിദുമായി ബന്ധപ്പെട്ട ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും അടുത്തറിയാം എന്നുള്ളതിനോടൊപ്പം തന്നെ ഷെയ്ഖ് സായിദിൻ്റെ പ്രകൃതി സ്നേഹം എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ മനോഹരമായ ഒരു ഉദ്യാന കാഴ്ചകളെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. UAE നാഷണൽ മ്യൂസിയം സായിദ് മ്യൂസിയവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ 85% പൂർത്തിയായിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അധികൃതർ അറിയിക്കുന്നത്. ഗതാഗത സുരക്ഷ ഉറപ്പാക്കാനും അതുപോലെ തന്നെ ഡ്രൈവിംഗിനിടെ മൊബൈൽ ഉപയോഗം കണ്ടെത്തുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, അത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുമടക്കം സഹായകമാകുന്ന 26 സ്മാർട്ട് ഗേറ്റുകളാണ് അജ്മാൻ എമിറേറ്റിൻ്റെ വിവിധ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. 1 ഒക്ടോബർ മുതൽ പ്രവർത്തന സജ്ജമാക്കിയ സ്മാർട്ട് കൺട്രോൾ സംവിധാനത്തിൽ എമിറേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇലക്ട്രോണിക് ഗേറ്റിന് അനുയോജ്യമായ 26 കണ്ടെത്തിയെന്നും അജ്മാൻ ട്രാഫിക് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. നിയമലംഘനം കണ്ടെത്താൻ AI സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ സ്മാർട്ട് ഗേറ്റുകൾ പ്രവർത്തിക്കുക. മാത്രമല്ല ഇപ്പോൾ ഫോഗ് അലേർട്ട്, വേഗപരിധി പെട്ടെന്ന് കുറയ്ക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ട്രാഫിക് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ യാത്രക്കാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനും ഈ സ്മാർട്ട് ഗേറ്റുകൾ പ്രയോജനപ്പെടുത്താം എന്നാണ് അജ്മാൻ ട്രാഫിക് പോലീസ് അറിയിക്കുന്നത്.